പോക്സ്കോ കേസിലെ പ്രതിയായിട്ടുള്ള സംഗീത അധ്യാപകൻ ആത്മഹത്യ ചെയ്തു തന്നെ കേസിൽ കുടുക്കിയതാണ് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോക്സോ കേസിൽ കെട്ടിച്ചമച്ചതാണ് ചൂണ്ടിക്കാട്ടിയുള്ള സംഗീത അധ്യാപകൻ്റെ ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോൾ വിവാദമാകുന്നത് കേസിൽ പ്രതിയായ വൈക്കം സ്വദേശി നരേന്ദ്രബാബു അദ്ദേഹത്തിന് നാൽപ്പത്തി നാല് വയസ്സാണ് ഉള്ളത് കുളങ്ങരയ്ക്ക് സമീപമുള്ള പൊതുശ്മശാനത്തിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഇദ്ദേഹം അമ്മയോടൊപ്പമായിരുന്നു താമസം സ്കൂളിലെ അധ്യാപകനായിരുന്നു അതിനിടയിലാണ് പോസ്കോ കേസ് വന്നിട്ടുള്ളത് ഏറ്റുമാനൂർ സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സംഗീത അധ്യാപകനായിരുന്നു ഇദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ തനിക്കെതിരെ വന്ന പോസ്കോ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് അധ്യാപകൻ എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏറ്റുമാനൂർ സർക്കാർ മോഡൽ സ്കൂളിലെ മൂന്ന് പേരാണ് തന്നെ കേസിൽ കുടുക്കിയത് എന്നാണ് പോസ്കോ കേസിന് ആധാരം സ്കൂളിലെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളാണ് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് അതായത് സ്കൂളിലെ ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമായി തന്നെ ഇത്തരത്തിലൊരു കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് സ്കൂൾ സൂപ്രണ്ട് സ്കൂൾ ഡ്രൈവർ കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്തുന്ന വനിത ഈ മൂന്ന് പേരെയാണ് അദ്ദേഹം പ്രതികളായി ആത്മഹത്യാക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇവരാണ് ഗൂഢാലോചനക്കാര് ഇവരെന്നെ ഗൂഢാലോചനയിലൂടെ ഇത്തരം ഒരു കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നു എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഈ അധ്യാപകൻ എഴുതിയിട്ടുള്ളത് അധ്യാപകന്റെ പേരിലുള്ള പോസ്റ്റർ കേസ് വൈക്കം ഡിവൈഎസ്പി വൈ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേസിൽ അറസ്റ്റായതിനെ തുടർന്ന് അധ്യാപകൻ ജാമ്യത്തിൽ ഇറങ്ങിയത് അതേസമയം അധ്യാപകനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു മാത്രമല്ല സ്കൂളിലും വലിയ അഴിച്ചുപണി ഈ കേസിൻ്റെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു നിരവധി പേരെ നിരവധി അധ്യാപകരെ അവിടുന്ന് സർക്കാർ ഇടപെട്ട് സ്ഥലം മാറ്റുകയും ചെയ്തു സ്കൂൾ സൂപ്രണ്ട് അടക്കമുള്ള മിക്കവരെയും ഇത്തരത്തിൽ സ്ഥലം മാറ്റിയവരിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം അധ്യാപകൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ട് കേസ് വന്നതിനെ തുടർന്ന് തകർന്ന അവസ്ഥയിലായിരുന്നു ഇദ്ദേഹമെന്ന് അടുപ്പക്കാർ പറയുന്നു അമ്മയും ഇദ്ദേഹവും മാത്രമാണ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ആറാട്ടുളനക്ക് സമീപമുള്ള ഒരു പൊതു ശ്മശാനത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസമായി അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിനാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരത്തിനായി മൃതദേഹം ആറാട്ട വിളങ്ങരയിലെ വീട്ടിൽ കൊണ്ടുപോയി അതിനുശേഷം സംസ്കാരം നടത്തുകയും ചെയ്തു പക്ഷേ ഏതാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിലാണ് സ്കൂളിലെ സംഗീത അധ്യാപകനായ നരേന്ദ്രബാബു കേസിൽ അറസ്റ്റിലായത് സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിൽ കുട്ടികൾ അത്തരമൊരു കൗൺസിലിങ്ങിൽ കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്തി ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ മൊഴി ഇദ്ദേഹത്തിന് എതിരായി എടുക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം കുറിപ്പിൽ പറയുന്നത് ഭയന്ന് വിറച്ച കുട്ടികൾ പഠനം നിർത്തി പലരും തിരികെ ആദിവാസി ഊരിലേക്ക് പോയിട്ടുണ്ട് ആദിവാസി കുട്ടികളാണ് അവിടെ പഠിക്കുന്നവരധികവും അവർ പഠനം മതിയാക്കി ഇതോടുകൂടി തിരികെ പോയിട്ടുണ്ട് ഏതായാലും ഇത്തരമൊരു സംഭവം വിവാദത്തിലേക്ക് വീണ്ടും നീങ്ങുകയാണ് ഒരു അധ്യാപകൻ്റെ ആത്മഹത്യയാണ് വിഷയം ഒപ്പം കുട്ടികളും സ്കൂൾ വിട്ടുപോകുന്നു ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് കരുതേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായും ഈ സംഭവത്തെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്